have you ever felt? Are you listening? നമുക്ക് മിക്കപ്പോഴും കേൾക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്, ഇപ്പം അവൈലബിൾ ആയ ഐഫോൺസിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ആയ ഐഫോൺ ഏതാണ്? അതായത് ഇപ്പം നമ്മൾ പ്രൈസ് കൊടുത്ത് വാങ്ങിക്കുവാണെങ്കിൽ ഒരു 3-4 വർഷത്തേക്ക് ഒരു കുഴപ്പമില്ലാതെ തന്നെ ടോപ്പ് പെർഫോമൻസ് രീതിയിലും അതിനൊക്കെ തന്നെ ബെസ്റ്റ് ക്യാമറ രീതിയിലും പെർഫോം ചെയ്യുന്ന ഒരു ഐഫോൺ ഏതാണ്? ആ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്, ചിലർക്ക് ഏറ്റവും വില കൂടിയ ഐഫോൺ, ഇപ്പോഴത്തെ ഏറ്റവും പ്രൈസ് കൂടിയ ഐഫോൺ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നുന്നത്. മറ്റ് ചിലർക്ക് നല്ല വാല്യൂ ഫോർ മണി ഐഫോൺ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നുന്നത്. അതായത് നമുക്കൊരു ആവറേജ് പ്രൈസിങ് കൊടുത്താൽ, ഐഫോണിൻ്റെ ഒരു ആവറേജ് പ്രൈസിങ് കൊടുത്താലും നല്ലോണം പെർഫോമൻസ് തരുന്നൊരു ഫോൺ ആയിരിക്കും ബെസ്റ്റ് ഐഫോൺ ആയിട്ട് തോന്നുന്നത്. അതും ഐഫോണിൻ്റെ ലൈനപ്പ് നോക്കുവാണെങ്കിൽ, ഒഫീഷ്യൽ ലൈനപ്പ് ഇപ്പോൾ 2021 നോക്കുവാണെങ്കിൽ നമുക്ക് ഐഫോൺ SE തുടങ്ങി ഐഫോൺ 12 Pro Max നിൽക്കുന്നത്. അതിൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത്, ഐഫോൺ SE സ്റ്റാർട്ടിംഗ് പ്രൈസിംഗ് എന്ന് പറയുന്നത് 40,000 ആണ്. അത് കഴിഞ്ഞ് ഐഫോൺ 12 Pro Max ഏറ്റവും ടോപ്പ് വേരിയൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് 1,60,000 ആണ്. അത് ഞാനിവിടെ ഒഫീഷ്യലായിട്ട് ആപ്പിൾ വയ്ക്കുന്ന ഐഫോൺസ് എന്ന് എടുത്ത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ആപ്പിൾ നിർത്തിയ ഐഫോൺസ് നമുക്ക് ചില സൈറ്റിൽ, അതായത് ഫ്ലിപ്കാർട്ടിലോ അതിനൊക്കെ നമുക്കിപ്പം ഓതറൈസ് റീസെല്ലേഴ്സിൻ്റെ എന്നൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ട്. അത് ചിലപ്പോൾ വില കുറഞ്ഞുമായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അങ്ങനത്തെ ഫോൺസ് നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ട. അല്ലാതെ ആപ്പിൾ വിൽക്കുന്ന ഫോൺസ് മാത്രം നോക്കുവാണെങ്കിൽ, അതും ആപ്പിളിൻ്റെ പ്രൈസിങ് രീതി നോക്കുവാണെങ്കിൽ, അതിലേത് ഐഫോൺ ആണ് ബെസ്റ്റ്, അപ്പോൾ ആ കാര്യമാണ് നമ്മളിവിടെ നോക്കാൻ പോണം. അതും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന പ്രൈസിംഗ് എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രൈസിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ പറയാൻ പോണ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഒരു ഐഫോൺ വാങ്ങിക്കുവാണെങ്കിൽ അങ്ങനത്തെ രീതിയിലാണ്. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ദുബായിൽ നിന്നൊക്കെ അല്ലെങ്കിൽ US നിന്നൊക്കെ മേടിക്കുവാണെങ്കിൽ പ്രൈസിംഗ് ഒരുപാട് മാറ്റമുണ്ട്. അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് ഈ ഒരു ബെസ്റ്റ് ഐഫോൺ എന്നുള്ള കൺസെപ്റ്റ് ആ ഒരു രാജ്യത്തൊക്കെ മാറ്റുമായിരിക്കും. അതിന് ഉദാഹരണമായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ US പ്രൈസിംഗ് നോക്കുവാണെങ്കിൽ ഐഫോൺ 12 Pro ഐഫോൺ 12 തമ്മിൽ ഒരു $200 വ്യത്യാസമാണ് വന്നേക്കുന്നത്. അതായത് ഒരു 15,000 rupees വ്യത്യാസമാണ് വന്നേക്കുന്നത്. പക്ഷെ നമ്മൾ ഇന്ത്യയിൽ ഐഫോൺ 12 12 പ്രോയിൻ്റെയും പ്രൈസിംഗ് നോക്കുവാണെങ്കിൽ നല്ല പ്രൈസ് ക്യാപ്പ് ഉണ്ട്. അതാണെങ്കിൽ തന്നെ UAE അങ്ങനെ തന്നെയാണ്. ഐഫോൺ 12 Pro ഒക്കെ UAE നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്നതിനെക്കാട്ടിയും വില കുറഞ്ഞ രീതിയിൽ കിട്ടും. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ ഏതാണോ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്ന ഫോൺ, അതാകില്ല ചിലപ്പോൾ ആ ഒരു രാജ്യത്തെ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ഇവിടുത്തെ കാര്യത്തിലേക്ക് വരാൻ നേരത്തെ ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു, ഇപ്പോൾ ആപ്പിൾ ഒഫീഷ്യലി വിൽക്കുന്ന ഫോൺ ലൈനപ്പ് നോക്കുവാണെങ്കിൽ ഐഫോൺ SE സെക്കൻഡ് ജനറേഷനാണ് ബേസ് വേരിയൻ്റ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഐഫോൺ 10R ഉണ്ട്, ഐഫോൺ 11 വരുന്നുണ്ട്, ഐഫോൺ 12 mini 12, ഐഫോൺ 12 Pro, 12 Pro Max. അപ്പോൾ ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഓപ്ഷൻസ് പറയുന്നത്. അത് ഇവിടെ കാണുന്നതാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രൈസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഒഫീഷ്യൽ പ്രൈസിംഗ് ആണ്. ഫ്ലിപ്കാർട്ടിലൊക്കെ നമുക്ക് ഇതിനെക്കാട്ടിയും വില കുറഞ്ഞ രീതിയിൽ ഇത് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. പക്ഷേ ഈ വിലക്കുറവിൻ്റെ കാര്യം പറയാൻ നേരത്തെ തന്നെ, ഈ ഫോൺസിൻ്റെ എല്ലാത്തിൻ്റെയും വിലക്കുറവ് നോക്കുവാണെങ്കിൽ, ഈ ഒരു പ്രൈസ് ഗ്യാപ്പ് ആ വിലക്കുറവ് വന്നാലും ഏതാണ്ട് ഒരേ അണക്കത്തെ രീതിയിലാണ് ഓഫേഴ്സ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഒഫീഷ്യൽ പ്രൈസിംഗ് വെച്ച് തന്നെ പറയുകയും ചെയ്യാം. അതും ഈ ഒരു ഒഫീഷ്യൽ പ്രൈസിംഗ് നോക്കിക്കഴിയുമ്പം എനിക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് തോന്നുന്ന ഫോണാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അതണക്ക് തന്നെ ഒരു റണ്ണറപ്പ് ഓപ്ഷനും പറയുന്നുണ്ട്. അതായത് ഞാൻ സെക്കൻഡായിട്ട് ചൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനെ പറ്റിയും പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പം നമുക്ക് വേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു യൂസർ എക്സ്പീരിയൻസ് പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയാൻ നേരത്ത് എല്ലാ ഫാക്ടേഴ്സിനകത്തും നല്ലോണം തന്നെ പെർഫോം ചെയ്യണം. അതായത് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഡിസ്പ്ലേ വേണം, അതേനൊക്കെ തന്നെ നല്ല ക്യാമറസ് ആയിരിക്കണം, പെർഫോമൻസിനകത്ത് നമുക്ക് ഒരു കുഴപ്പവും വരരുത്, പിന്നെ ലോങ് ടേം സോഫ്റ്റ്വെയർ സപ്പോർട്ട് വേണം, പിന്നെ അതിനൊക്കെ തന്നെ നമുക്ക് ഇപ്പോൾ എല്ലാ ഫീച്ചേഴ്സും ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ഫീച്ചേഴ്സ് എല്ലാം ആ ഫോണിനകത്ത് കിട്ടണം, പിന്നെ ബാറ്ററി ബാക്കപ്പിനകത്ത് ഇഷ്യൂസ് കാണില്ല. അപ്പോൾ അതേനൊക്കെ നമുക്ക് എന്തൊക്കെ ഫാക്ടേഴ്സ് ഉണ്ടോ അതിനകത്ത് എല്ലാത്തിനകത്ത് നല്ലോണം പെർഫോം ചെയ്താൽ മാത്രമേ നമുക്കൊരു ബെസ്റ്റ് ഫോൺ എന്ന് പറയാൻ പറ്റൂ. പിന്നെ അതിനൊക്കെ പുറമെ വേറെ അതിനോട് ശ്രദ്ധിക്കണം, പ്രൈസിംഗ് എടുത്ത് പറയണം. കാരണം നമ്മൾ പ്രൈസിംഗ് നോക്കാതെ പറയുവാണെങ്കിൽ, ഇപ്പോൾ അവൈലബിൾ ആയ ഏറ്റവും ബെസ്റ്റ് ഫീച്ചേഴ്സ് ഉള്ള ഏറ്റവും പ്രീമിയം ബിൽഡ് ക്വാളിറ്റി ഉള്ള ഐഫോൺ എന്ന് പറയുന്നത് ഐഫോൺ 12 Pro Max തന്നെയാണ്. പക്ഷേ അതിൻ്റെ പ്രൈസിംഗ് നോക്കാൻ നേരത്ത് ഒരുപാട് കൂടി നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരിക്കലും ഞാൻ ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് ചൂസ് ചെയ്യത്തില്ല. അതാണെങ്കിൽ ഞാൻ 12 Pro 12 Pro പ്രൈസിങ്ങും നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ നോക്കുവാണെങ്കിൽ നമുക്കൊരു ഫോണിന് വരുന്ന പ്രൈസിങ്ങിനെക്കാട്ടിയും ഭയങ്കര പ്രീമിയം പ്രൈസിങ്ങിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ കാരണത്താൽ തന്നെ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിക്കാണ് ഞാൻ തിരഞ്ഞെടുക്കാൻ പോകുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഐഫോൺ 12 ആണ്. അപ്പോൾ ഐഫോൺ 12 തന്നെ ഞാൻ എടുത്തു പറയുന്നുണ്ട്, ബേസ് വേരിയൻ്റ് അല്ല, അതിന് ഒരു സെക്കൻഡ് ഓപ്ഷനാണ്. 128 GB സ്റ്റോറേജ് വരുന്ന വേരിയൻ്റ് ആണ് എനിക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് തോന്നിയിരിക്കുന്നത്. അതും ഈ 128 GB വേരിയൻ്റെ ഒഫീഷ്യൽ പ്രൈസിംഗ് എന്ന് പറയുന്നത് 85,000 rupees ആണ്. അപ്പോൾ ഈ ഒരു പ്രൈസിംഗ് എന്ന് പറയുന്നത് 1+9 Pro കാട്ടിയൊക്കെ വില കൂടി നിൽക്കുവാണ്. അപ്പോൾ അങ്ങനത്തെ രീതി വന്നാൽ പോലും നമ്മളിപ്പോൾ ഐഫോണിൻ്റെ ലൈനപ്പ് എന്ന് പറയാൻ നേരത്തെ എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ 12 വാങ്ങിക്കുവാണെങ്കിൽ അത് നമുക്കൊരു 4 വർഷത്തേക്ക് അല്ലെങ്കിൽ 5 വർഷത്തേക്ക് തന്നെ ഒരു കുഴപ്പമില്ലാതെ വർക്ക് ചെയ്യേണ്ട ഒരു ഫോണാണ്. അതും ആ ഒരു കാര്യമാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഇത്രയും വലിയൊരു പ്രൈസ് കൊടുത്ത് ഇപ്പോൾ ഒരു ഫോൺ വാങ്ങിക്കുവാണെങ്കിൽ നമുക്കൊരു 5 വർഷത്തേക്ക് നമുക്ക് ഇനി ആ ഫോൺ അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിൽ അതെന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം തന്നെ നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് ലോങ് ടേം യൂസേജിനകത്ത് ഒരു ഇഷ്യൂസും വരത്തില്ല. ഒരു ഇഷ്യൂ വരും എന്ന് പറഞ്ഞാൽ ബാറ്ററിക്കകത്താണ്. ബാറ്ററി ഒരു 2-3 വർഷം കഴിയുമ്പോൾ മാറ്റേണ്ട ഒരു അവസ്ഥയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ എന്നാൽ നമുക്ക് ആ ഒരു സമയത്ത് ബാറ്ററി റീപ്ലേസ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും ഒരു 2 വർഷം കൂടി ഉപയോഗിക്കാൻ പറ്റും. അത് ഈ ബാറ്ററി റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് സാധാരണ ആപ്പിളിൻ്റെ ബാറ്ററി റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു 4000 അല്ലെങ്കിൽ 5000 റേഞ്ച് ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇതും എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ 2-3 വർഷം കഴിയുമ്പോൾ ആ ഒരു പ്രൈസിങ്ങിലായിരിക്കും വന്നു നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ലോങ് ടേം യൂസേജിനകത്ത് ഇഷ്യൂസ് ഇല്ല. അപ്പോൾ അതാണ് ഏറ്റവും വലിയൊരു കാര്യം ഞാൻ ഇത് ബെസ്റ്റ് ഫോൺ ആയിട്ട് ചൂസ് ചെയ്യാൻ കാരണം. അതിങ്ങനെ ലോങ് ടേം യൂസിനകത്ത് ഇഷ്യൂ വരത്തില്ലെന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഉപയോഗിക്കുന്ന പ്രൊസസർ ഏറ്റവും പവർഫുൾ ആയിരുന്നാണ്, ആപ്പിളിൻ്റെ A14 Bionic ചിപ്പ് ആണ്. അത് ആപ്പിളിൻ്റെ പ്രൊസസ്സർ അങ്ങനെ പെട്ടെന്നൊന്നും സ്ലോ ആകത്തില്ല. അത് മാത്രമല്ല, ഇതൊരു പുതിയ പ്രൊസസർ ആയതുകൊണ്ടും നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഇതിനകത്ത് 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മൾ ലോങ് ടേം നോക്കാൻ നേരത്ത് ഇപ്പോൾ 5G ഒക്കെ നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയി കഴിയുമ്പോൾ പോലും നമ്മൾ ഫോൺ അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിലേക്ക് ഞാൻ ഒരുപാട് പോകുന്നില്ല. കാരണം നമുക്കറിയാവുന്ന കാര്യമാണ്, ആപ്പിൾ തന്നെ സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും കൺട്രോൾ ചെയ്യുന്നുണ്ട്. നമുക്ക് പെർഫോമൻസ് ഇഷ്യൂസ് അങ്ങനെ വളരെ പഴക്കമുള്ള ഫോൺസിനകത്ത് പോലും ഇല്ല. അതായത് നമ്മൾ
ഇപ്പോൾ ഐഫോൺ സിക്സ് എസോ അല്ലെങ്കിൽ സെവൻ ഒക്കെ എടുത്തതിന് അത് തന്നെ ഇപ്പോഴും നല്ലോണം വർക്ക് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യത്തിനകത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാണ് ഇങ്ങനെ ലോങ് ടേം ബേസിസിൽ പറയുമ്പോഴത്തേക്കും ഗുണകരമായി നിൽക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ക്യാമറ സിസ്റ്റം. അത് ഈ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും കൂടെ വെച്ച് പറയുവാണെങ്കിൽ തന്നെ നല്ലൊരു ക്യാമറ പാക്കേജാണ് വന്നേക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ബാക്കിലത്തെ ക്യാമറ നോക്കാൻ നേരത്തെ നമുക്ക് രണ്ട് ക്യാമറ കിട്ടുന്നുണ്ട്. അതിൻ്റെ മെയിൻ ക്യാമറ വൈഡ് ആംഗിൾ ക്യാമറയും സെക്കൻഡറി ക്യാമറ എന്ന് പറയുന്നത് അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ്. അപ്പോൾ നമുക്ക് രണ്ട് ഫോക്കൽ ലെങ്ത് വരുന്ന ക്യാമറ സിസ്റ്റം ബാക്കിലുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ ക്യാമറസ് എടുക്കുന്ന ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ലൈറ്റ് കുറഞ്ഞ സിറ്റുവേഷനിലോ ലൈറ്റ് കൂടിയ സിറ്റുവേഷനിലെടുത്താലും ഈ ക്യാമറസ് ഏറ്റവും ബെസ്റ്റ് ഫോട്ടോസ് തന്നെ എടുക്കും. പിന്നെ അതിനൊക്കെ പറയുമ്പോൾ എടുത്തു വരേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എച്ച് ഡി ആർ വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ടും പിന്നെ അത് ഓഫ് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ തന്നെ 4K 60 FPSലൊക്കെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി വീഡിയോ എടുക്കുന്ന ഒരു ഫോൺ കൂടിയാണ്. അതും ഈ കാര്യങ്ങളെല്ലാം ഫ്രണ്ട് ക്യാമറയ്ക്കും ബാധകമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും ഒരു നല്ല പാക്കേജായിട്ട് നിൽക്കുകയാണ്. അതായത് ഈ ഫോണിൻ്റെ ക്യാമറ സിസ്റ്റം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ കണക്കാണ് ഒരു 3-4 വർഷത്തേക്ക് അപ്പോൾ ഇറങ്ങുന്ന ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിൻ്റെ ലെവലിൽ നിൽക്കാൻ പറ്റുന്ന ഒരു ക്യാമറ സിസ്റ്റം തന്നെയാണ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഡിസ്പ്ലേയാണ്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷത്തെ ഐഫോൺ 11-നകത്ത് അങ്ങനെ പറയാൻ പറ്റത്തില്ല, പക്ഷേ 12-നകത്ത് ഡിസ്പ്ലേ ഒരു സ്ട്രോങ് പോയിൻ്റ് ആയിട്ട് തന്നെ പറയാൻ പറ്റും. കാരണം ഇവിടെ വന്നേക്കുന്ന ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഒരു 6.1 inch OLED പാനലാണ്. അതായത് നമുക്ക് ആപ്പിൾ ഒലെഡിലേക്ക് മാറിയിരിക്കണം. എല്ലാ ഫോൺസും ഈ വർഷം ഇറങ്ങിയതിന് ഒലെഡ് ഡിസ്പ്ലേ ആണ് കിട്ടിയത്. അപ്പോൾ അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് ഈ ഡിസ്പ്ലേക്ക് ഉണ്ട്. നല്ല ഷാർപ്നെസ് ഉണ്ട്, നല്ല റെസൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു കാര്യത്തിലൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അത് ഈ ഡിസ്പ്ലേ നമ്മൾ ഐഫോൺ 12 Pro കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു പീക്ക് ബ്രൈറ്റ്നസ്, അതായത് നമുക്ക് സ്റ്റാൻഡേർഡ് കണ്ടന്റ് കാണുമ്പോൾ ഒരു പീക്ക് ബ്രൈറ്റ്നസിനകത്ത് ചെറിയൊരു കുറവ് ഒഴിച്ചു കഴിഞ്ഞാൽ അതേ ഒരു പാനൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൻ്റെ എക്സ്പീരിയൻസ് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ വ്യൂയിങ് ആംഗിൾ നോക്കിയാലോ കളേഴ്സ് നോക്കിയാലോ അല്ലെങ്കിൽ ബ്രൈറ്റ്നസ് ലെവൽ എടുത്ത് പറയുകയാണെങ്കിൽ പോലും ഒരു ഇഷ്യൂസും പറയില്ല, പെർഫെക്റ്റായിട്ടാണ് എല്ലാം കിട്ടിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഡിസ്പ്ലേ എന്ന് പറയുന്നതും ഒരു വലിയ സ്ട്രോങ് പോയിന്റ് തന്നെയാണ്. പിന്നെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസ്പ്ലേയുടെ കൂടെ നല്ല സ്പീക്കർ സിസ്റ്റം ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേയും നല്ല സ്പീക്കേഴ്സും വരുന്നുണ്ട് തന്നെ നമുക്ക് മനസ്സിലാവേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മീഡിയ കാണുമ്പോഴോ ഗെയിം കളിക്കുമ്പോഴോ ഒക്കെ നമുക്ക് നല്ല എക്സ്പീരിയൻസ് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് വേറൊരു കാര്യം ശ്രദ്ധിക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ബാറ്ററിയാണ്. ഇവിടുത്തെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലൊന്നുമല്ല. നമുക്കൊരു ആവറേജ് സൈസ് വേണമെങ്കിൽ പറയാൻ പറ്റും. ആൻഡ്രോയിഡ് ഫോണുമായിട്ട് കമ്പയർ ആണെങ്കിൽ വളരെ കുറവാണ്, പക്ഷേ ഐഫോൺസുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഒരു ആവറേജ് സൈസുള്ള ബാറ്ററിയാണ്. പക്ഷേ നമുക്ക് അങ്ങനത്തെ സൈസുള്ള ബാറ്ററി ആണെങ്കിൽ പോലും ഇവിടെ നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. നമുക്ക് നല്ല സ്ക്രീൻ ഓൺ ടൈം വരുന്നുണ്ട്. ഇപ്പം അത്യാവശ്യം ഹെവി യൂസ് ആണെങ്കിൽ തന്നെ ഒരു 6 മണിക്കൂർ തൊട്ട് 7 മണിക്കൂർ റേഞ്ചിലൊക്കെ സ്ക്രീൻ ഓൺ ടൈം വരും. അത് നമുക്ക് അങ്ങനെ പറയാൻ നേരത്തെ തന്നെ മനസ്സിലാവേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസമൊക്കെ ഇതിൻ്റെ ബാറ്ററി നിൽക്കും. ഭയങ്കര ഹെവി യൂസ് ആണെങ്കിൽ പോലും നമ്മൾ ആവറേജ് യൂസറൊക്കെ ആണെങ്കിൽ 1.5 ദിവസം ബാറ്ററി നിൽക്കും. പിന്നെ അതിൻ്റെ കൂടെ ഇതിനകത്ത് നമുക്ക് ചാർജിങ്ങിനകത്ത് നോക്കാൻ നേരത്ത് തന്നെ നമുക്ക് ഫാസ്റ്റ് ചാർജിങ്ങും പിന്നെ വയർലെസ് ചാർജിങ്ങും എല്ലാം വരുന്നുണ്ട്. വയർലെസ് ചാർജിങ്ങിനകത്ത് തന്നെ മാക്സേഫ് വയർലെസ് ചാർജിങ്ങും വരുന്നുണ്ട്. അപ്പോൾ ചാർജിങ് സൈഡിനകത്ത് ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാറ്ററിക്കകത്ത് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ബാറ്ററിയുടെ കാര്യം നമ്മൾ ലോങ് ടേമിൽ പറയാൻ നേരത്ത് ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം ഓർത്തോണം, ഒരു 2 വർഷം അല്ലെങ്കിൽ 3 വർഷം കഴിയുമ്പോഴത്തേക്കും ബാറ്ററി റീപ്ലേസ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യം എന്തായാലും വരും. പക്ഷേ അതിനകത്ത് ഒരുപാട് പേർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, നമുക്ക് ഐഫോൺസിൻ്റെ ബാറ്ററിക്കകത്താണ് അങ്ങനെ പ്രശ്നം വരുന്നത്. പക്ഷേ അങ്ങനെയല്ല, ആൻഡ്രോയിഡ് ഫോൺസ് ആണെങ്കിൽ പോലും അതിൻ്റെയും ബാറ്ററി മാറ്റേണ്ട ഒരു അവസ്ഥ വരും ഒരു 2-3 വർഷം കഴിയുമ്പോഴത്തേക്കും. പക്ഷേ നമ്മളിപ്പോൾ ആൻഡ്രോയിഡ് ഫോൺസ് എടുക്കാൻ നേരത്ത് മിക്കതിൻ്റെ ബാറ്ററി സൈസ് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്. പിന്നെ അതിനോട് തന്നെ 2 വർഷമൊക്കെ കഴിയുമ്പോൾ തന്നെ മിക്കവരും ആൻഡ്രോയിഡ് ഫോൺസ് അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് ആ ബാറ്ററിയുടെ ഇഷ്യൂ അധികം അറിയാത്തത്. അപ്പോൾ ബാറ്ററിയുടെ കാര്യത്തിനകത്ത് ഈ ഐഫോൺ 12-നകത്തും 2 വർഷം അല്ലെങ്കിൽ 3 വർഷമാണ് നല്ലോണം നിൽക്കാൻ സാധ്യത. അത് കഴിയുമ്പോഴത്തേക്കും എന്തായാലും ബാറ്ററി റീപ്ലേസ്മെൻറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞ കാര്യം ഓർത്തോണം, ആ ഒരു സമയത്ത് അങ്ങനെ ബാറ്ററി റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് കൂടുതലൊന്നും ആയിരിക്കത്തില്ല. ഒരു 5000 റേഞ്ച് ആവാനാണ് സാധ്യത എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല, പക്ഷേ അങ്ങനെയാണ് വരേണ്ടത്. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ തന്നെ നമുക്ക് അങ്ങനെ റീപ്ലേസ് ചെയ്ത് കഴിയുമ്പം വീണ്ടും ഒരു 2 വർഷത്തേക്ക് അല്ലെങ്കിൽ 3 വർഷത്തേക്ക് ഒരു കുഴപ്പവും വരുത്തില്ല. അപ്പോൾ അതാണ് ബാറ്ററിയുടെ കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ സെൻസേഴ്സ് എടുക്കുവാണെങ്കിൽ എല്ലാ സെൻസേഴ്സും ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എടുത്തു വരേണ്ട വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ വാട്ടർ റെസിസ്റ്റൻസ് നല്ല കൂടി നിൽക്കുവാണ്. IP68 റേറ്റിംഗ് ആണ് വന്നേക്കുന്നത്. പക്ഷേ നമുക്ക് 6 meter ആണ് വാട്ടറിനകത്ത് പറ്റുന്നത് 30 മിനിറ്റത്തേക്ക്. പിന്നെ ഇവിടുത്തെ സിമ്മിൻ്റെ കാര്യം പറയാം, നമുക്ക് 2 SIM ഉപയോഗിക്കാൻ പറ്റും. അതിനകത്ത് 1 മാത്രമേ ഉള്ളൂ നാനോ സിം സ്ലോട്ട് എന്ന് പറയുന്നത്. മറ്റേ സിം ഈ സിം അല്ലെങ്കിൽ എംബഡഡ് സിം ആയിരിക്കണം. അതും ഈ 2 SIM-ഉം 5G SIM സപ്പോർട്ട് ഉള്ളതാണ്. അപ്പോൾ നമുക്ക് 5G വന്നു കഴിഞ്ഞാലും നമ്മൾ ഫോൺ അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് 5G SIM ഇട്ടിട്ട് 5G ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് ഈ ഫോണിന് കിട്ടുന്നുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട വേറെ കാര്യങ്ങളുണ്ടായിരുന്നു. ഇതിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ കൂടിയാണ്. ഫ്ലാറ്റായിട്ടുള്ള എഡ്ജും പിന്നെ അലുമിനിയം ഫ്രെയിമും ഫ്രണ്ടിലും ബാക്കിലും ഗ്ലാസ്സാണ് വന്നേക്കുന്നത്. അത് നമ്മുടെ കയ്യിൽ നല്ലോണം നിൽക്കുന്ന ഫോണാണ്. വെയിറ്റും കുറവാണ്. അത് മാത്രമല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പ്രിസിഷൻ എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും ഉണ്ട്. നമുക്ക് എവിടെയും ഗ്യാപ്പോ അല്ലെങ്കിൽ ഫോൺ വളയുന്ന ഇഷ്യൂസ് ഒന്നും ഇല്ല. അതായത് ബിൽഡ് ക്വാളിറ്റിയും ഏറ്റവും പ്രീമിയം അല്ലെങ്കിൽ പോലും നല്ലോണമാണ് വന്നേക്കുന്നത്. പിന്നെ നമുക്കിവിടെ വേണമെങ്കിൽ നോച്ചുള്ള കാര്യം ഒരു ബോറായ ഏർപ്പെടായിട്ട് പറയാൻ പറ്റും. കാരണം ഒരു പഴയ ഡിസൈനാണെന്ന് തോന്നുന്നത് പറയാം, പക്ഷേ ഐഫോൺസിനകത്ത് എല്ലാത്തിനകത്ത് നോച്ച് ഉണ്ട്. അപ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട ആവശ്യമില്ല. പിന്നെ അത് മാത്രമല്ല, ഈ നോച്ചിനകത്താണ് ഫേസ് ഐ ഡി സെൻസറും കാര്യമൊക്കെ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഫേസ് ഐ ഡി അറിയുന്ന കാര്യമാണ്, ഫേസ് ഐ ഡി വെച്ചാണ് നമുക്ക് ഈ ഫോൺ അൺലോക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ മെത്തേഡ് നല്ലത് തന്നെയാണ്. പിന്നീട് 5G കാര്യത്തിനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമുക്ക് ഈ ഫോണിനകത്ത് മില്ലിമീറ്റർ വേവ് 5G കിട്ടത്തില്ല. ഇന്ത്യയിൽനിന്നാണ് യൂണിറ്റ് വാങ്ങിക്കുന്നതെങ്കിൽ, പക്ഷേ നമുക്ക് sub-6 5G മിക്ക ബാൻഡ്സും വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോൺസിനകത്ത് അങ്ങനെയില്ല, സാംസങ്ങിൻ്റെ ഫോൺസിനകത്ത് മാത്രമുള്ള അങ്ങനെ ബാൻഡ് കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ 1+ ഫോൺ എടുക്കുമ്പോൾ അങ്ങനത്തെ ഒരു പോരായ്മയുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് ഈ ഐഫോൺ 12 കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ കാരണങ്ങളെല്ലാം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഐഫോൺ 12 എന്ന് പറയുന്നത് ഈ ഒരു പ്രൈസിങ് വന്നേക്കുവാണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ്. ഇപ്പോൾ 2021 ബെസ്റ്റ് ഐഫോൺ ഓപ്ഷനാണ്. അത് നിങ്ങൾക്ക് ഐഫോൺ വാങ്ങിക്കാൻ താല്പര്യമുണ്ട്, നിങ്ങൾക്ക് പ്രൈസിങ്ങിനകത്ത് തന്നെ നിങ്ങൾക്ക് ഇത്രയും പ്രൈസ് കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നമില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ
ഇപ്പോൾ വാങ്ങിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് അല്ലെങ്കിൽ ബെസ്റ്റ് ഐഫോൺ എന്ന് പറയുന്നത് ഐഫോൺ 12 ആണ്. അത് നമ്മളിപ്പോൾ ഐഫോൺ 12 85,000 അല്ലെങ്കിൽ ടോപ്പ് വേരിയൻറ്റ് പ്രൈസും കൊടുത്ത് വാങ്ങിക്കുവാണെങ്കിൽ പോലും നമുക്ക് അതെന്ന് പറയുന്നത് ഒരു 4-5 വർഷത്തേക്ക് ഒരു കുഴപ്പമില്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഫോണാണ്. ബാറ്ററി റീപ്ലേസ്മെൻ്റ് ഒരു കാര്യം മാറ്റി വയ്ക്കുവാണെങ്കിൽ ആ ഫോണിനകത്ത് വേറെ ഇഷ്യൂസ് ഒന്നും വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ലോങ് ടേമിനകത്ത് ഈ പ്രൈസ് കൊടുക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു ഇഷ്യൂ വരത്തില്ല. നമ്മളിപ്പോൾ ഈ ഒരു സമയത്ത് ഒരു 40,000 രൂപ കൊടുത്തൊരു ഫോൺ വാങ്ങിച്ചിട്ട് അതിനൊരു 2 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 50,000 രൂപ കൊടുത്ത് ഫോൺ വാങ്ങിക്കുവാണെങ്കിൽ ആ ഒരു അപ്ഗ്രേഡിങ്ങിനകത്ത് തന്നെ ഈ ഒരു പ്രൈസിങ്ങിൻ്റെ കാര്യം വന്നു കഴിയും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഫോണാണ് എനിക്ക് ഏറ്റവും ബെസ്റ്റ് ഐഫോൺ ആയിട്ട് തോന്നുന്നത് ഇപ്പം 2021. പക്ഷേ ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു ഞാൻ ഒരു സെക്കൻഡ് ഓപ്ഷനോട് പറയുന്നുണ്ട്. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇത്രയും പ്രൈസ് കൊടുക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ്. പക്ഷേ ആ ഒരു ഓപ്ഷനകത്ത് കുറേ കാര്യങ്ങളൊക്കെ കട്ടായിപ്പോണ്ട്, നമുക്ക് കുറേ ഫീച്ചേഴ്സ് ഒന്നും അവൈലബിൾ അല്ല. പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ആ ഫോൺ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഒരു 3 വർഷത്തേക്കോ അല്ലെങ്കിൽ 4 വർഷത്തേക്കോ തന്നെ കുഴപ്പമില്ലാതെ ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് ചില ഫീച്ചേഴ്സ് വേണ്ടെന്നുള്ള തീരുമാനത്തിലാണെങ്കിൽ അത് ആ ഫോൺ ഐഫോൺ 11 ആണ്. അത് ഐഫോൺ 11 പ്രൈസിംഗ് എടുത്ത് പറയുവാണെങ്കിൽ 120 GB വേരിയൻറ്റിൻ്റെ പ്രൈസിംഗ് മാത്രമേ പറയുന്നുള്ളൂ. അതിൻ്റെ ഒഫീഷ്യൽ പ്രൈസിംഗ് ഇപ്പം 60,000 rupees ആണ്. പക്ഷേ ഇതിലും കുറവായിട്ട് നമുക്ക് കിട്ടും, കാരണം ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ ഓഫേഴ്സ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ബാങ്ക് ഓഫറൊക്കെ വെച്ച് തന്നെ ഇതിനെക്കാട്ടിയും പ്രൈസ് കുറഞ്ഞ് കിട്ടും. അത് ഈ ഫോണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിപ്പോൾ നോക്കിയാൽ പോലും നല്ലോണം പെർഫോം ചെയ്യുന്നൊരു ഫോണാണ്. പിന്നെ അത് മാത്രമല്ല ഇനി ഒരു 3-4 വർഷത്തേക്ക് തന്നെ നമുക്ക് നല്ലോണം ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഫോൺ കൂടിയാണ്. പിന്നെ നമുക്ക് നഷ്ടപ്പെടുന്ന ഫീച്ചർ എന്ന് പറയുന്നത് മെയിനായിട്ടും പറയേണ്ടത് 5G ആണ്. അതായത് നമുക്ക് ഈ ഫോണിനകത്ത് 5G സപ്പോർട്ട് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 5G ഇന്ത്യയിൽ അവൈലബിൾ ആയി കഴിയുമ്പോഴത്തേക്കും ആ ഒരു ഫീച്ചർ നമുക്ക് കിട്ടത്തില്ല. നമുക്ക് 5G സിം വാങ്ങിച്ചിട്ടാൽ പോലും 5G ഉപയോഗിക്കാൻ പറ്റത്തില്ല. 4G അല്ലെങ്കിൽ LTE വരെ സ്പീഡ് വരുന്നുള്ളൂ. അതായത് നമുക്ക് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ മൊബൈൽ ഡേറ്റയിൽ ഉപയോഗിക്കുവാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു ഓപ്ഷനകത്ത് ഒരു കുഴപ്പം വരാം. പക്ഷേ എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 5G വന്നു കഴിഞ്ഞാൽ പോലും അതൊരു വലിയ ഫാക്ടറായിട്ട് കണക്കാക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ സ്പീഡ് എന്തായാലും LTE കാട്ടിയും കൂടുതലായിരിക്കും. പക്ഷേ നമുക്ക് LTE എന്ന് പറയുന്ന അത്യാവശ്യം സ്പീഡുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 5G എന്ന് പറഞ്ഞ കാര്യത്തിന് നിങ്ങൾക്ക് പ്രശ്നം വരത്തില്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഫോണിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒരു 3-4 വർഷത്തേക്ക് ഒരു കുഴപ്പമില്ലാതെ വർക്ക് ആവുകയും ചെയ്യും. പിന്നെ നിങ്ങൾക്ക് കുഴപ്പമായിട്ട് തോന്നാൻ പറ്റുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഡിസ്പ്ലേ ആണ്. കാരണം ഇതൊരു 6.1-inch ഡിസ്പ്ലേ ആണെങ്കിൽ പോലും ഇതൊരു IPS LCD പാനലാണ്. പിന്നെ നമ്മൾ സ്പെസിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ റെസൊല്യൂഷൻ 1080p പോലും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലർക്കൊക്കെ അതൊരു മോശമായിട്ട് തോന്നാം. പക്ഷേ ഞാൻ ഈ ഫോൺ ഒരുപാട് നാൾ ഉപയോഗിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2021 പോലും ഈ ഡിസ്പ്ലേ നല്ലോണം തന്നെയാണ്. അത് നമുക്ക് ക്വാളിറ്റിക്ക് അത് ഇഷ്യൂസ് ഒന്നും ഇല്ല. ഒരു AMOLED പാനലോട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു പോരായ്മ മനസ്സിലാവും. അതായത് നമുക്ക് ഷാർപ്നെസ് കുറച്ച് കുറവാണ്. പക്ഷേ അല്ലാത്ത രീതിയിൽ ക്വാളിറ്റിയുടെ കാര്യം പറയുവാണെങ്കിൽ ബെസ്റ്റ് ആണ്. നമുക്ക് നല്ലോണം തന്നെ കണ്ടന്റ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസ്പ്ലേ കൂടിയാണ്. അതായത് ഡിസ്പ്ലേയുടെ കാര്യം നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ സ്പെസിഫിക്കേഷൻ നോക്കാതെ ഉപയോഗിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇഷ്യൂസും വരത്തില്ല. പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റായിട്ട് ഇപ്പം നിൽക്കുവാണ്. അതും ഈ A13 ബയോണിക് ചിപ്പ് എന്ന് പറയുന്ന പ്രൊസർ ഇനി ഒരു 4 വർഷത്തേക്ക് തന്നെ സ്ലോ ആവാതെ വർക്ക് കൗണ്ടർ പ്രൊസറാണ്. അതിനോട് തന്നെ ഈ പ്രൊസറിന് എന്തായാലും ഒരു 4-5 വർഷം വരെ സോഫ്റ്റ്വെയർ സപ്പോർട്ടും വരും. അപ്പോൾ അങ്ങനത്തെ രീതിയിലും പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ക്യാമറ സിസ്റ്റം ഇതിനകത്ത് വന്നേക്കുന്നത് ഏറ്റവും ബെസ്റ്റ് തന്നെയാണ്. അതായത് ഈ ഒരു പ്രൈസ് പോയിന്റിനകത്ത് ഏറ്റവും ബെസ്റ്റ് ക്യാമറ സിസ്റ്റമാണ് ഐഫോൺ 11-നകത്ത് വന്നേക്കുന്നത്. പിന്നെ ഈ ഫോണിന് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഐഫോൺ 12-ന് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് അതിനെക്കാട്ടിയും കൂടുതലാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിനകത്ത് ഈ ഫോൺ ഐഫോൺ 12-നെക്കാട്ടിയും കുറച്ച് മികച്ച് നിൽക്കുവാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ ഈ ഫോണിന് ഒരു സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് ചൂസ് ചെയ്തത്. അതായത് നിങ്ങൾക്ക് ഐഫോൺ 12 വേണ്ടെന്നാണ് തോന്നുന്നതെങ്കിൽ, ഐഫോൺ 12-ൻ്റെ 5G എന്ന് പറഞ്ഞ കാര്യവും അതിനൊക്കെ AMOLED പാനലും വേണ്ടെന്നാണ് തോന്നുന്നതെങ്കിൽ, ഈ ഐഫോൺ 11 എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു നല്ല ഓപ്ഷനായിട്ട് നിൽക്കുവാണ്. അതുകൊണ്ട് ഇത് ഞാനൊരു സെക്കൻഡ് ബെസ്റ്റ് ഓപ്ഷനായിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ. ഇപ്പോൾ 2021 ഈ 2 ഫോൺസാണ് എനിക്ക് ബെസ്റ്റ് ഓപ്ഷൻ അല്ലെങ്കിൽ സെക്കൻഡ് ബെസ്റ്റ് ഓപ്ഷനായിട്ട് പറയാൻ പറ്റുന്നത്. പക്ഷേ നിങ്ങൾക്കിപ്പോൾ 2021 തോന്നിയ ഏറ്റവും ബെസ്റ്റ് ഐഫോൺ ഏതാണ് അത് കമൻറ്റ് സെക്ഷനിൽ പറയുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, അത് കൂടുതൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനൽ പ്രൊമോട്ടും ചെയ്യുക. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.